നമുക്ക് ഇന്ന് 11 എന്ന സംഖ്യ കൊണ്ട് എങ്ങനെ വളരെ എളുപ്പത്തിൽ ഗുണിക്കാം എന്ന് നോക്കാം. 11 എന്ന സംഖ്യ കൊണ്ട് ഗുണിക്കാൻ വളരെ എളുപ്പമാണ്. പ്രധാനമായിട്ടും മൂന്ന് നിയമങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഏതൊക്കെയാണ് നിയമങ്ങൾ? ഒന്ന്, ആദ്യത്തെ സംഖ്യ അതുപോലെ തന്നെ എഴുതി വെക്കുക. രണ്ടാമത്തെ നിയമം എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടി അവിടെ എഴുതി വെക്കുക. മൂന്നാമത്തെ നിയമം എന്ന് പറഞ്ഞത് അവസാനത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. അപ്പൊ ഈ മൂന്ന് നിയമങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി വളരെ എളുപ്പത്തിൽ നമുക്ക് സംഖ്യകളെ 11 കൊണ്ട് ഗുണിക്കാം. ഒരു ഉദാഹരണം വെച്ച് നമുക്ക് നോക്കാം. ഞാൻ ഇന്നിവിടെ എടുക്കുന്ന ഉദാഹരണം 25 ആണ്. 11 × 25. അപ്പൊ നമ്മൾ ആദ്യത്തെ നിയമം എന്തായിരുന്നു? ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. ആദ്യത്തെ സംഖ്യ ഏതാണ്? 25-ലെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 2 ആണ്. സോ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് 2 അവിടെ എഴുതി വെച്ചു. രണ്ടാമത്തെ നിയമം എന്താണ്? തൊട്ടടുത്തുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടിയിട്ട് എഴുതി വെക്കുക. സോ തൊട്ടടുത്തുള്ള സംഖ്യ വെച്ചാൽ ആദ്യത്തെ സംഖ്യ 2 ആണ്. 2 × 5 എത്രയാ? 7. അപ്പൊ നമ്മൾ 2 എവിടെ എഴുതി വെക്കുന്നു? 7 എഴുതി വെക്കുന്നു. അപ്പൊ 27 ആയി. മൂന്നാമത്തെ നിയമം എന്തായിരുന്നു? അവസാനത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. അപ്പൊ നമ്മൾ 27 അവസാനത്തെ സംഖ്യ, ഏതാ ഇതിൽ അവസാനത്തെ സംഖ്യ? 5 അല്ലേ. അപ്പൊ ഈ 5 എന്ത് ചെയ്യുക? 27 എഴുതി കൊടുക്കുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരമാണ് 275. ഇത്രയും എളുപ്പത്തിൽ നമുക്ക് 11 കൊണ്ട് ഗുണിക്കാം. നമുക്ക് മറ്റേ എക്സാമ്പിൾ വെച്ച് നോക്കാം. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എടുക്കാം. 54 എന്ന് പറയുന്ന സംഖ്യ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ നിയമം എന്തായിരുന്നു? ആദ്യത്തെ സംഖ്യ അവിടെ എഴുതി കൊടുക്കാം. സോ 54 എന്ന് പറയുന്ന സംഖ്യയിൽ ആദ്യത്തെ സംഖ്യ ഏതാണ്? 5 ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് 5 എഴുതി കൊടുത്തു. രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? സംഖ്യകൾ പരസ്പരം കൂട്ടി അവിടെ എഴുതി കൊടുക്കുക. 5 ഉം 4 ഉം കൂട്ടിയാൽ 9 ആണ്. സോ 5 കൂടെ 9 എഴുതി വെക്കുക. മൂന്നാമത്തെ നിയമം എന്തായിരുന്നു? അവസാനത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. അപ്പോൾ അവസാനത്തെ സംഖ്യ ഏതാണ്? 4 ആണ്. അപ്പോൾ 59 കൂടെ 4 കൂടി ചേർത്ത് വെച്ചാൽ 594. അപ്പോൾ 11 × 54 എന്ന് പറയുന്നത് 594 ആണ്. ഇനി എങ്ങനെയാണ് ഒരു മൂന്നക്ക സംഖ്യയെ 11 കൊണ്ട് ഗുണിക്കാം എന്ന് നമുക്ക് നോക്കാം. നിയമങ്ങളിൽ യാതൊരു മാറ്റവുമില്ല. ഏതൊക്കെയായിരുന്നു നമ്മൾ നിയമങ്ങൾ? ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യകൾ പരസ്പരം കൂട്ടി എഴുതി ചേർക്കുക. മൂന്നാമത്തെ നിയമം എന്തായിരുന്നു? അവസാനത്തെ സംഖ്യ അവിടെ എഴുതി വെക്കുക. ഈ മൂന്ന് നിയമങ്ങൾ തന്നെയാണ് ഒരു മൂന്നക്ക സംഖ്യകൾക്കും നമുക്കുള്ളത്. എങ്ങനെയാണെന്നുള്ളൊരു ഉദാഹരണം സഹിതം നമുക്ക് നോക്കാം. ഞാൻ എടുക്കുന്ന സംഖ്യ 145 ആണ്. സോ 145 × 11. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യത്തെ സംഖ്യ ഏതായിരുന്നു? 1 ആണ്. ആദ്യത്തെ നിയമപ്രകാരം നമ്മൾ 1 എഴുതി വെക്കുന്നു. ഇനി രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? തൊട്ടടുത്തുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടി എഴുതി വെക്കുക. അപ്പോൾ 1 നിൽക്കുന്ന സംഖ്യ 4 ആണ്. 1 ഉം 4 ഉം കൂട്ടുക. അപ്പോൾ 1 ഉം 4 ഉം കൂട്ടി എത്രയായി? 5 ആയി. അപ്പോൾ 1 കൂടെ നമ്മൾ 5 ചേർത്ത് കൊടുക്കുന്നു. കഴിഞ്ഞില്ല, ഇതേ നിയമം ഒന്നും കൂടി അപ്ലൈ ചെയ്യാം. കാരണം 4 നടുത്ത് മറ്റൊരു സംഖ്യ കൂടിയുണ്ട്, 5 എന്ന് പറഞ്ഞൊരു സംഖ്യ. അപ്പോൾ 4 ഉം 5 ഉം കൂടിയാൽ 9 ആണ്. അപ്പോൾ 1, 5 അതിൻ്റെ സൈഡിൽ 9 കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1, 5, 9. ഇപ്പം രണ്ടാമത്തെ നിയമം കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ നിയമം എന്തായിരുന്നു? മൂന്നാമത്തെ നിയമം അവസാനത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. അതായത് 1, 5, 9 കഴിഞ്ഞ് അവസാനത്തെ സംഖ്യ ഏതായിരുന്നു 145-ല്? 5 ആണ്. അപ്പോൾ അതാ എവിടെ ഇത് ചേർക്കുക. അപ്പോൾ 1595. ഇതാണ് 145-നെ 11 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുക. ഇതേ നിയമങ്ങൾ തന്നെയാണ് നമ്മൾ ഒരു മൂന്നക്ക സംഖ്യയായാലും 4 അക്ക സംഖ്യയായാലും 5 അക്ക സംഖ്യയായാലും 11 കൊണ്ട് ഗുണിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന മൂന്ന് നിയമങ്ങൾ ഉപയോഗിച്ച് എത്ര അക്കമുള്ള സംഖ്യകളെ കൊണ്ടും നമുക്ക് ഗുണിക്കാൻ സാധിക്കും. ഏതൊക്കെയായിരുന്നു നമ്മുടെ മൂന്ന് നിയമങ്ങൾ? 1, ആദ്യത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. രണ്ടാമത്തെ നിയമം, തൊട്ടടുത്തുള്ള സംഖ്യകൾ കൂട്ടി പരസ്പരം എഴുതി വെക്കുക. മൂന്നാമത്തെ നിയമം, അവസാനത്തെ സംഖ്യ അതുപോലെ എഴുതി വെക്കുക. ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കണം. കഴിഞ്ഞ പ്രോബ്ലത്തിലായാലും അതിനു മുമ്പത്തെ ചോദ്യത്തിലായാലും നമ്മൾ പരസ്പരം കൂട്ടുമ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് ഒറ്റയക്ക സംഖ്യകളായിരുന്നു. ഇതുവരെ ഒരു ഇരട്ടയക്ക സംഖ്യകൾ കിട്ടിയിട്ടില്ല. ഇനി തൊട്ടടുത്തുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ ഇനി ഇരട്ടയക്ക സംഖ്യ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന സംഖ്യകൾ 875 ആണ്. അപ്പോൾ 875-നെ 11 കൊണ്ടാണ് ഗുണിക്കുന്നത്.
അപ്പോൾ സംഖ്യകൾ ഏതൊക്കെയാണ്? എട്ട്, ഏഴ്, അഞ്ച്. സോ നമ്മുടെ ആദ്യത്തെ നിയമപ്രകാരം ആദ്യത്തെ സംഖ്യ താഴത്തെ എഴുതി വെക്കുക. അപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ ഏതാണ്? എട്ട്. ഞാനിവിടെ എട്ട് എഴുതി വെച്ചു. രണ്ടാമത്തെ നിയമം എന്തായിരുന്നു? തൊട്ടടുത്തുള്ള സംഖ്യകൾ പരസ്പരം കൂട്ടി എഴുതി വെക്കുക. എട്ടിന് തൊട്ടടുത്തുള്ള സംഖ്യ എന്ന് പറയുന്നത് ഏഴാണ്. എട്ടും ഏഴും കൂട്ടിയാൽ പതിനഞ്ച്. അപ്പൊ പതിനഞ്ച് എന്ന് പറയുന്നത് ഒരു ഇരട്ടയക്ക സംഖ്യയാണ്. അപ്പൊ നമ്മൾ, ഞാൻ അവിടെ എട്ടിന്റെ കൂടെ പതിനഞ്ച് എഴുതി വെച്ചു. അതിൽ ഒന്ന് ഞാൻ റെഡ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഏഴിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യ ഏതാണ്? ഏഴിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന സംഖ്യ അഞ്ചാണ്. ഏഴിനോട് അഞ്ച് കൂട്ടി. അപ്പോഴും നമുക്ക് കിട്ടിയത് ഒരു ഇരട്ടയക്ക സംഖ്യയാണ്. എത്രയാണ്? പന്ത്രണ്ടാണ്. സോ ഈ സംഖ്യകളുടെ കൂടെ ഞാൻ പന്ത്രണ്ട് എഴുതി വെച്ചു. ഇനി അവസാനത്തെ നിയമം എന്തായിരുന്നു? അവസാനത്തെ നിയമം അഞ്ച് എന്ന് പറയുന്ന അവസാനത്തെ സംഖ്യ നമ്മൾ താഴത്തെ എഴുതി വെക്കാം. ഇനി ഈ സംഖ്യകളെല്ലാം നമുക്കൊന്ന് ക്രോഡീകരിക്കുകയാണ്. ക്രോഡീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അവസാനത്തെ സംഖ്യയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ അവസാനത്തെ സംഖ്യ ഏതായിരുന്നു? അഞ്ചാണ്. അഞ്ചിന് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ അഞ്ച് നമ്മൾ എഴുതി വെച്ചു. ദെൻ അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ, അഞ്ച് കഴിഞ്ഞാൽ രണ്ടാണ്. രണ്ടിനും യാതൊരു പ്രശ്നവുമില്ല. ആ രണ്ടും നമ്മളിവിടെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഒന്നാണ്. ആ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ഞാൻ ചുവന്ന അക്ഷരത്തിൽ മാർക്ക് ചെയ്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒന്ന് നമ്മൾ ചെയ്യേണ്ടത്, ഒന്ന് എന്ന് പറയുന്ന സംഖ്യ എഴുതി കൊടുക്കുകയല്ല വേണ്ടത്. ഒന്ന് എന്ന് പറയുന്ന സംഖ്യ, ഒന്നിന് ശേഷം വരുന്ന സംഖ്യ ഏതാണ്? അഞ്ച്. അഞ്ചിൻ്റെ കൂടെ കൂട്ടിക്കൊടുക്കുക. അപ്പോൾ ഒന്നും അഞ്ചും കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? ആറ് എന്ന് കിട്ടും. ആ ആറാണ് നമ്മൾ താഴത്തെ എഴുതി വെക്കേണ്ടത്. ഇതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ഒന്ന് എന്ന് പറയുന്ന സംഖ്യയും ചുവന്ന അക്ഷരത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ആരുടെ കൂടെ കൂട്ടിക്കൊടുക്കണം? എട്ട് എന്ന് പറയുന്ന സംഖ്യയുടെ കൂടെ കൂട്ടിക്കൊടുക്കണം. അങ്ങനെ ഒന്നും എട്ടും കൂട്ടിയാൽ ഒൻപത് എന്ന് കിട്ടി. അപ്പം നമുക്ക് ഒരു നാലക്ക സംഖ്യ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഒൻപത്, ആറ്, രണ്ട്, അഞ്ച്. കൂട്ടി വായിക്കുകയാണെങ്കിൽ 9625. ഇനി ഇതേ നിയമം ഉപയോഗിച്ചിട്ട് നമുക്കൊരു നാലക്ക സംഖ്യ ചെയ്ത് നോക്കാം. ഞാനിവിടെ എടുക്കുന്ന സംഖ്യ 2575. സോ ഇതേ നിയമങ്ങൾ പ്രകാരം നമ്മൾ ആദ്യം ചെയ്യുന്നു, ആദ്യത്തെ സംഖ്യ എഴുതി വെക്കുന്നു രണ്ട്. ദെൻ രണ്ടാമത്തെ നിയമപ്രകാരം രണ്ടും അഞ്ചും കൂട്ടി ഏഴ് എഴുതി വെക്കുന്നു. വീണ്ടും ഈ നിയമം ആവർത്തിക്കുന്നു. അഞ്ചും ഏഴും കൂട്ടി പന്ത്രണ്ട് എന്ന് വരുന്നു. പന്ത്രണ്ട് ഒരു ഇരട്ടയക്ക സംഖ്യ ആയതിനാൽ ഒന്നിനെ ഞാൻ റെഡ് മാർക്ക് കൊണ്ട് കാണിക്കുന്നു. വീണ്ടും ഇതേ നിയമം ഉപയോഗിക്കുന്നു. ഏഴും അഞ്ചും കൂട്ടിയാൽ പന്ത്രണ്ട്. ദെൻ വീണ്ടും അവസാനത്തെ നിയമത്തിലേക്ക് വരുമ്പോൾ അവസാനത്തെ സംഖ്യ ഏതാണ്? അഞ്ചാണ്. എഴുതി വെച്ചു. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യകൾ ഏതൊക്കെയാണ്? രണ്ട്, ഏഴ്, ഒന്ന്, രണ്ട്, ഒന്ന്, രണ്ട്, അഞ്ച്. ഇനി നമ്മൾ ഇതൊന്ന് ക്രോഡീകരിക്കുകയാണ്. ക്രോഡീകരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തായിരുന്നു? അവസാനത്തെ സംഖ്യയിൽ നിന്ന് തുടങ്ങണം. അവസാനത്തെ സംഖ്യ ഏതായിരുന്നു? അഞ്ചാണ്. സോ അഞ്ചിന് പ്രശ്നങ്ങളൊന്നുമില്ല, നമ്മൾ അഞ്ച് എഴുതി വെച്ചു. ദെൻ അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ രണ്ടാണ്. അതിനും പ്രശ്നങ്ങളൊന്നുമില്ല, രണ്ട് എഴുതി വെച്ചു. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഒന്നാണ്. ഞാൻ ഒന്ന് ചുവന്ന അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട്. ആ ഒന്ന് എന്ന് പറയുന്ന സംഖ്യ ആരുടെ കൂടെ കൂട്ടണം? രണ്ടിൻ്റെ കൂടെ കൂട്ടണം. ഒന്നും രണ്ടും കൂട്ടിയാൽ മൂന്ന് എന്ന് വരും. സോ മൂന്ന് നമ്മൾ അവിടെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഏതായിരുന്നു? രണ്ടാണ്. ആ രണ്ട് നമ്മൾ കൂട്ടിയിട്ടാണ് അവിടെ മൂന്ന് എഴുതി വെച്ചത്. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ ഒന്ന്. ഒന്ന് വീണ്ടും ചുവപ്പ് അക്ഷരത്തിൽ കാണിച്ചിട്ടുണ്ട്. സോ ആ ഒന്നിൻ്റെ കൂടെ നമ്മൾ എന്ത് കൂട്ടുക? ഏഴ് കൂട്ടുക. ഒന്നിൻ്റെ കൂടെ ഏഴ് കൂട്ടിയാൽ നമുക്ക് എട്ട് കിട്ടും. ആ എട്ട് എന്ന് പറയുന്ന സംഖ്യ ഇവിടെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് വരുന്ന സംഖ്യ രണ്ട് എഴുതി വെച്ചു. അപ്പോൾ നമുക്ക് കിട്ടിയ സംഖ്യ എത്രയാ? രണ്ട്, എട്ട്, മൂന്ന്, രണ്ട്, അഞ്ച്. അതായത് 28325. ഈ സംഖ്യയാണ് 2575 11 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുക. ഒരു നാലക്ക സംഖ്യ കൂടി നമുക്ക് ചെയ്തു നോക്കാം. ഇതേ നിയമങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പം നമ്മൾ കുറച്ച് എക്സാമ്പിൾ ചെയ്ത സ്ഥിതിക്ക് ഒന്ന് വളരെ എളുപ്പത്തിൽ സ്പീഡിൽ നമുക്ക് പറയാൻ പറ്റണം. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന സംഖ്യ 9805. സോ ആദ്യത്തെ നിയമങ്ങൾ പ്രകാരം നമുക്ക് ഈ സംഖ്യകൾ പെട്ടെന്നൊന്ന് പറയാൻ പറ്റും. ആദ്യം കിട്ടുന്ന ഏതായിരിക്കും? ഒൻപത്. ഒൻപത് കിട്ടും 17. 17 ഇരട്ട സംഖ്യയാണ്, ഒന്നിനെ നമ്മൾ ശ്രദ്ധിക്കണം. ദെൻ അടുത്ത സംഖ്യ 8 0. 8 0 5 അഞ്ച്. ദെൻ അവസാനത്തെ സംഖ്യ 5. അപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന സംഖ്യ 9 1 7 8 5 5. ഇനി ക്രോഡീകരിക്കുമ്പോൾ അവസാനത്തെ സംഖ്യയിൽ നിന്ന് തുടങ്ങുക. 5 5 8 7
ഒന്നാണുള്ളത്, ഒന്നായുടെ കൂടെ കൂട്ടി കൊടുക്കണം, ഒൻപതിൻ്റെ കൂടെ കൂട്ടിയാൽ പത്ത് എന്ന് വരും. സോ നമ്മൾ അവിടെ പത്ത് തന്നെ എഴുതി കൊടുക്കാം. അപ്പം നമുക്ക് എന്ത് കിട്ടി? 10, 7, 8, 5, 5, അതായത് 107,855. ഇതാണ് 9,805 11 കൊണ്ട് കുറിച്ചാൽ കിട്ടുക. ഒരു വലിയ സംഖ്യ നമുക്ക് ചെയ്ത് നോക്കാം അല്ലേ. ഞാൻ ഇവിടെ തിരിക്കുന്ന സംഖ്യകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും 9, 2, 5, 7, 6, 0, 5 × 11. ഇതേ നിയമം വളരെ സ്പീഡിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ, നമുക്ക് എന്തൊക്കെ കിട്ടും? ആദ്യത്തെ സംഖ്യ 9, 9, 2, 5, 7, 5, 7, 12, 7, 6, 0, 6, 0, 5, 5, ദെൻ അവസാനത്തെ സംഖ്യ 5. ഇതൊന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന സംഖ്യ 1, 0, 1, 8, 3, 3, 6, 5, 5. ഒരു സംഖ്യ കൂടി നമുക്ക് എടുത്തു നോക്കാം. ഒരു വലിയ സംഖ്യയാണ് എടുക്കുന്നത്, എനിക്ക് തോന്നിയ സംഖ്യകളാണ് ഞാനിവിടെ എടുക്കുന്നത്. ഞാനിവിടെ എടുക്കുന്ന സംഖ്യ 2, 3, 3, 1, 7, 2, 5, 4 × 11. ഇപ്പം നമുക്കൊന്ന് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2, 5, 6, 4, 8, 9, 7, 9, 4. സോ ഇതാണ് നമുക്ക് കിട്ടുന്ന സംഖ്യ. ഇത്ര എളുപ്പത്തിൽ 11 കൊണ്ട് നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഗുണിക്കാൻ പറ്റും. ഈ നിയമങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്തു കഴിഞ്ഞാൽ 11 കൊണ്ട് ഗുണിക്കുന്ന കാര്യം യാതൊരുവിധ പ്രശ്നമില്ലാതെ വളരെ ഫാസ്റ്റായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ.